ഹലോ നമസ്കാരം ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം ബി സി അതർ പാറ്റേൺ സ്റ്റുഡൻസിന് പഠിക്കാനുള്ള കെ ജി ശങ്കരപ്പിള്ളയുടെ പല പോസിലുള്ള കവിതകൾ എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു വിശകലനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ യൂട്യൂബിൽ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ബി സി എക്കാർക്കുള്ള വീഡിയോസ് വളരെ കുറവാണ്, അതുകൊണ്ട് പല സ്ഥലത്തുനിന്നും റിക്വസ്റ്റുകൾ വരുന്നുണ്ട് അത് ചെയ്യാമോ ആ വീഡിയോ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ച്. അപ്പോൾ അവരുടെ പാഠങ്ങളൊന്നും എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ കെ ജി എസിന്റെ പല പോസിലുള്ള ഫോട്ടോകൾ എന്ന് പറഞ്ഞ കവിതയാണ് ആദ്യമായിട്ട് പറയുന്നത്. കെ ജി ശങ്കരപ്പിള്ള എന്നാണ് കവിയുടെ യഥാർത്ഥ നാമധേയം. ആധുനിക കവിയാണ്, അയ്യപ്പ പണിക്കരുടെ അയ്യപ്പ പണിക്കർ, സച്ചിദാനന്ദൻ, കെ ജി എസ് ഒക്കെയാണ് ആധുനികതയുടെ വക്താക്കളായിട്ട് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. ഇപ്പോൾ കെ ജി എസിന്റെ പല കവിതകളും നമ്മൾ വായിച്ചിട്ടും കേട്ടിട്ടൊക്കെ ഉണ്ടാവും. കൊച്ചിയിലെ വൃക്ഷങ്ങൾ എന്നൊക്കെ പറഞ്ഞ കവിത കുറച്ചും കൂടി പ്രാധാന്യമുള്ള കവിതകളാണ്. അപ്പോൾ ആധുനിക കവിയുടെ പരമ്പരാഗതമല്ലാത്ത ചലനങ്ങളെ തീണ്ടിയ കവി എന്നാണ് നമ്മൾ കെ ജി എസിനെ പറയാറ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കവിതയാണ് പല പോസിലുള്ള ഫോട്ടോകൾ. നമുക്കറിയാല്ലേ, ഇന്ന് നമ്മൾ സ്വന്തമായിട്ട് ഒരു ഫോട്ടോ പോലും എടുക്കാത്ത ഒരു വ്യക്തി പോലും ഇന്ന് ആധുനിക യുഗത്തിൽ ഉണ്ടാകില്ല. അത്രയ്ക്കുമേറെ സെൽഫികളുടെ ഒരു ഭ്രമം, അല്ലെങ്കിൽ ഫോട്ടോ നമ്മൾ സ്വന്തം പടം എടുത്തുകൊണ്ടാണ് നമ്മുടെ അസ്തിത്വം തെളിയിക്കാനായിട്ട് പലപ്പോഴും ശ്രമിക്കാറുള്ളത്. അപ്പൊ ഇതിൽ തന്നെ പറയുന്നുണ്ട് അധിക പടം അധിക തേജസ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ പടം എടുത്തുകൊണ്ട് അത് പോസ്റ്റ് ചെയ്തുകൊണ്ട് അതിന് കിട്ടുന്ന ലൈക്കുകളും കമൻസുകളും എല്ലാം എടുത്തുകൊണ്ട് തന്നെയാണ് നമ്മളും വളരുന്നതും ഉദിക്കുന്നതും. അപ്പോ അങ്ങനെയുള്ള ഇപ്പോ കെ ജി എസ് ഈ ഒരു കവിത എഴുതുന്ന കാലഘട്ടത്തിൽ ഒരുപക്ഷെ ക്യാമറയുടെ കണ്ണുകളെ ഭയക്കുന്നവരായിരിക്കണം അന്നത്തെ ആൾക്കാർ. അപ്പോൾ ഫോട്ടോ എടുക്കുന്ന ഒരാളും ഫോട്ടോയിൽ പതിക്കുക അല്ലെങ്കിൽ ഫോട്ടോ എടുക്കപ്പെടുന്ന ഒരാൾ, അവരിലൂടെയാണ് ഈ ഒരു കവിത മുന്നോട്ടേക്ക് പോകുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു ഫോട്ടോ ഒരു ഭയപ്പാടോടുകൂടി നോക്കുന്ന ഒരാളാണെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. അപ്പൊ ഇത് ഫോട്ടോ എടുക്കുന്ന ഒരു വ്യക്തി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് സാർ എല്ലാവരും വളർന്ന് വലുതായതെന്ന്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്നിപ്പോ നമ്മൾ എത്രത്തോളം ഫോട്ടോ എടുക്കാൻ, അല്ലെങ്കിൽ എവിടെ ചെന്നാലും നമുക്ക് നമ്മുടെ ഒരു ഫോട്ടോ പതിക്കണം, നമ്മുടെ ഒരു കയ്യൊപ്പ് വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഓടുന്ന ട്രെയിനിന്റെ മുമ്പിൽ അല്ലെങ്കിൽ വെള്ളച്ചാട്ടത്തിന് മുമ്പിൽ ഒക്കെ എത്രയോ അപകടങ്ങൾ തന്നെ നമ്മൾ വരുത്തി വെക്കുന്നുണ്ട്. അതൊക്കെ അതിന്റെ ഒരു ഭാഗമായിട്ട് നടക്കുന്നു. അപ്പൊ എത്രത്തോളം മനോഹരമായിട്ട് ഇപ്പൊ ഫോട്ടോഷൂട്ടുകൾ വൈറലാവുന്ന കാലഘട്ടമാണ്, നമ്മൾ അതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ എത്രയോ ചർച്ചകൾ നടത്തുന്നുണ്ട്. അപ്പൊ അതിനനുകൂലിച്ചും പ്രതികൂലിച്ചും വരുന്ന ധാരാളം പോസ്റ്റുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോ പക്ഷെ ഈ ഒരു കവിത രചിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കണമെന്ന് ഇല്ല. അപ്പൊ ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ട് പ്രസിദ്ധിയിലേക്ക് വരേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ ഒരു കവിതയിൽ ചൂണ്ടി കാണിക്കുന്നത്. കവിതയിലേക്ക് വരികയാണ്. എൻ്റെ ഒരു നയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കവിത വായിക്കുക, അതിനെ വിശകലനം ചെയ്ത് തരിക എന്നുള്ളതാണ്. അപ്പോൾ അഥവാ ആർക്കെങ്കിലും ക്ലാസ് മിസ്സാവുന്നുണ്ടെങ്കിൽ വീഡിയോ കേട്ടാൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ, അല്ലാതെ കവിതയുടെ ആശയം വെറുതെ വായിക്കാതെ പറഞ്ഞു പോകുന്നതല്ല. അപ്പൊ സാറിനെ പോലുള്ളവരുടെ പല പോസിലുള്ള ഫോട്ടോകൾ വേണം സാർ. ചാഞ്ഞും ചെരിഞ്ഞും നിന്നും നടന്നുമുള്ളവ, ചിരിച്ചും ചിന്തിച്ചും വരച്ചും മിഴിച്ചും വലിച്ചും വായിച്ചും എഴുതിയുമുള്ളവ. ഇണയെ, മക്കളെ, ഇനി വേർപിരിയാനാകാത്ത ശത്രു സഖാക്കളെ, വാരിപ്പുണരുന്നവ, അടുത്തും അകന്നുമുള്ള പല പോസിലുള്ള ഫോട്ടോകൾ വേണം സാർ. അപ്പൊ കവിതയുടെ പേര് പോലെ തന്നെ പല പോസിലുള്ള ഫോട്ടോകൾ വേണം സാർ. നമുക്കറിയാല്ലേ, നമ്മൾ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഒരിക്കലും നമ്മെ തന്നെയല്ല അതിൽ ചിത്രീകരിക്കും. നമ്മുടെ ഒരു കൃത്രിമമായ അല്ലെങ്കിൽ ഒരു മൂടുപടമാണ് പലപ്പോഴും നമ്മുടെ ഫോട്ടോയിൽ നമ്മൾ വരുത്താറുള്ളത്. പല രീതിയിലുള്ള ഫോട്ടോസ് നമ്മൾ നാച്ചുറലായിട്ട് ഒരിക്കലും ഒരു ഫോട്ടോയിലും നിൽക്കാറില്ല. എപ്പോഴും ഒരു കൃത്രിമ ഭാവമാണ് അതിൽ കാണാറുള്ളത്. അപ്പൊ അതാണ് സാറിനെ പോലുള്ളവരുടെ പല പോസിലുള്ള ഫോട്ടോകൾ വേണം സാർ. ചിരിച്ചും ചാഞ്ഞും ചെരിഞ്ഞും ചിന്തിച്ചും വായിച്ചും എല്ലാം. അപ്പോൾ നമ്മൾ ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്യുമ്പോൾ ഒന്ന് മനസ്സിലേക്ക് ഓർക്കുക നമ്മൾ എത്ര തരത്തിലുള്ള ഏതൊക്കെ പോസുകളാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഇണയെ, മക്കളെ, ശത്രു സഖാക്കളെ, എല്ലാവരെയും വാരിപ്പുണരുന്നവ. നമുക്കറിയാല്ലേ, ഒരു ഫോട്ടോയിൽ കാണുന്നതല്ല നമ്മുടെ ജീവിതം, അത് പലപ്പോഴും അഭിനയങ്ങൾ മാത്രമായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഭാര്യയെ, നമ്മുടെ മക്കളെ ഒക്കെ വാരിപ്പുണരുന്നവ. ഒപ്പം തന്നെ ശത്രു സഖാക്കളെയും, നമ്മൾക്ക് ഇഷ്ടമില്ലാത്തവരെ വരെ നമ്മൾ ചേർത്ത് നിർത്തി പലപ്പോഴും ഫോട്ടോ എടുക്കാറുണ്ട്. പക്ഷെ അതൊന്നുമല്ല യഥാർത്ഥം
യാഥാർത്ഥ്യത്തിലുള്ള നമ്മുടെ ജീവിതം എന്ന് നമുക്ക് അറിയാം. അപ്പൊ അടുത്തും അകന്നുമുള്ള പല പോസിലുള്ള ഫോട്ടോകൾ വേണം സർ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഫോട്ടോയിൽ നമ്മളെ പതിക്കാം, പക്ഷെ അതൊന്നും അല്ല നമ്മളെന്ന് നമുക്ക് അറിയാം. ഇന്ന് പിറന്ന കുഞ്ഞിന്റെ മുന്നിലോ കൊനാർക്കിലോ വേലൂരിലോ ചുടലത്തീയുടെ അരികിലോ നിന്ന് മരിക്കാത്തത് എന്തുള്ളൂ മനസ്സേ എന്ന് പൊള്ളുന്ന അകലം കലങ്ങി ആഴം വളർന്ന് അകലെ ലക്ഷ്യം തെളിഞ്ഞ് തടം തെല്ലി നിറഞ്ഞൊഴുകുന്ന നാട് നേടാൻ മഴ ചുഴറ്റുന്ന ജാത നയിക്കുന്ന കല്യാണത്തിന് കൈകൊലുക്കുന്ന വിജയത്തിന് വണങ്ങുന്ന ഇഷ്ടകർമ്മങ്ങളിൽ പൂത്തൊളിയുന്ന വ്യർത്ഥഭാരങ്ങളിൽ വീർപ്പുമുട്ടുന്ന പല പോസ്റ്റുകളുള്ള ഫോട്ടോകൾ വേണം സർ. ഇപ്പൊ പറയാണ് ഇന്ന് നമുക്ക് എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഫോട്ടോ എടുക്കാനായിട്ട് സാധിക്കും. ഇന്ന് ജനിച്ച കുഞ്ഞിന്റെ മുമ്പിലോ കൊണാർക്കിലോ പല സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്നു, അവിടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം. ചുടലത്തീയുടെ ചിതയുടെ മുമ്പിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം. ഇന്ന് ജനിച്ചു വീണ കുഞ്ഞിന്റെ മുമ്പിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം. നമുക്കറിയാല്ലേ, നമ്മള് അടുത്ത കാലത്ത് ഒരു സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു ഫോട്ടോ ഉണ്ടല്ലേ, മുത്തച്ഛനോട് മരിക്കാൻ കിടക്കുന്നു, ട്യൂബെല്ലാം ഇട്ടിട്ട് മക്കളെല്ലാം കൂടി ആളുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നു. പല ഫോട്ടോകളും നമുക്ക് അരോചകമായിട്ട് പലപ്പോഴും തോന്നാറ് ഉണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പാടും, അല്ലെങ്കിൽ ഒരു അപകടം നടക്കുന്നു, അപകട സ്ഥലത്ത് നിന്ന് നമ്മൾ എന്താ പറയാ, അപകടം നടന്ന ഒരാളെ തിരിഞ്ഞു നോക്കാതെ അവിടെ നിന്ന് അപകടത്തിന്റെ ചിത്രം പരത്തുന്ന അല്ലെങ്കിൽ പകർത്തുന്ന ധാരാളം മനുഷ്യർ നമ്മൾ കണ്ടെത്തുന്നു. നമ്മുടെ ഫോട്ടോ ഭ്രമം അതിരി കടക്കുന്നു എന്ന് നമുക്ക് പലപ്പോഴും തിരിച്ചറിയുന്നില്ല. അപ്പോ അങ്ങനെയാണ്, ഇതുപോലെ എന്താണ് എല്ലാ സ്ഥലത്തു നിന്നും ഈ ഒരു ഫോട്ടോ 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 എന്നുള്ളൊരു ചിന്തയാണ് നമുക്ക് ഉള്ളത്. ജാത നയിക്കുന്ന, കല്യാണത്തിന് കൈകൊലുക്കുന്ന, വിജയത്തിന് വണങ്ങുന്ന, ഇഷ്ടകർമ്മങ്ങളിൽ പൂത്തുലയുന്ന, വ്യർത്ഥഭാരങ്ങളിൽ വീർപ്പുമുട്ടുന്ന പല പോസിലുള്ള ഫോട്ടോകൾ വേണം സർ. നോക്കിയില്ലേ, വ്യർത്ഥഭാരങ്ങൾ നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ പലപ്പോഴും നമ്മളല്ലാതാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്, ഇത് ഞാനല്ല എന്നുള്ളൊരു തോന്നൽ നമുക്ക് പലപ്പോഴും വരാറുണ്ട്. നമ്മൾ ഇപ്പോൾ ആ ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന് പറഞ്ഞ ഒരു സിനിമ കണ്ടിട്ടുണ്ട്, ഞാൻ ഒരു പാട്ടിൽ ഉടനീളം ഫഹദ് ഫാസിൽ ഒരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് ഏകദേശ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ തന്നെ പറയില്ലേ, കല്യാണത്തിന് മേക്കപ്പ് ഇട്ട് വരുമ്പോൾ യ്യോ അഭിനയിച്ച് ചിരിച്ച് നമുക്ക് മുഖം വേദന എടുക്കുന്നു എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ എത്രത്തോളം നമ്മളൊരു ക്യാമറയ്ക്കിന് മുമ്പിൽ അഭിനയിക്കണം, അതൊക്കെ തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മെ കണ്ടിട്ടില്ലാത്തവരും നിരന്തരം കാണുന്നവരും നാം തന്നെയും കാണട്ടെ, ഋതുക്കളിലൂടെ നാം എന്താടുന്നു പാടുന്നു എന്ന് നമുക്ക് അങ്ങനെ അറിയാം. നമ്മളിപ്പോ സോഷ്യൽ മീഡിയ എടുത്ത് ഇന്നിപ്പോ നമുക്ക് ഇതിനോട് കൂട്ടിച്ചേർത്ത് അതിനെ വായിക്കാൻ പറ്റും. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്നവരെ നമുക്ക് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ മതി എന്താണ് അവസ്ഥ എന്നുള്ളത്. നമ്മളെ കണ്ടിട്ടുണ്ടാവില്ല പലരും, പക്ഷെ നമുക്ക് എത്രയോ സുഹൃത്തുക്കളാണ്. പക്ഷെ അവരെ നമ്മൾ ചിരപരിചിതരെ പോലെയാണ് നമ്മൾ അവരോട് സംസാരിക്കുന്നതും കാണുന്നതുമെല്ലാം, കാരണം നമ്മുടെ ഫോട്ടോകളാണ് അവർ കാണുന്നത്. അപ്പൊ നമ്മെ അറിയുന്നത് ആ ഒരു ഫോട്ടോയിൽ കൂടിയാണ്. അപ്പൊ നമ്മൾ ഈ ഋതുക്കളിലൂടെ ഈ ഒരു കാലഘട്ടത്തിലൂടെ എന്താണ് ആകുന്നത്, എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് വായിച്ചെടുക്കാനായിട്ട് ഈ ഫോട്ടോയിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അവതാരങ്ങളിലൂടെ നാം എന്ത് സൃഷ്ടിക്കുന്നു സംഹരിക്കുന്നു എന്ന് ആളുകൾ കണ്ടു കണ്ടാണ് സാർ കടലുകൾ ഇത്ര വലുതായത്, പുഴകൾ ഇതിഹാസങ്ങൾ ആയത്. അത് വലിയൊരു പോയിന്റ് ആണ്. ആളുകൾ കണ്ട് നമുക്കറിയാലേ, ആരെങ്കിലും നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും അല്ലെങ്കിൽ ഒരു കലാസൃഷ്ടിയോ എന്തോ ആയിക്കൊള്ളട്ടെ, അത് ആരെങ്കിലും കാണാനുണ്ടാകുമ്പോഴാണ്, അതിന് കാഴ്ചക്കാരുണ്ടാകുമ്പോഴാണ് അത് വളർന്ന് വികസിച്ച് ഇതിഹാസങ്ങളായി മാറുന്നത്. ഇപ്പൊ കടലുകൾ ഇത്ര വലുതാകുന്നത്, പുഴകൾ ഇതിഹാസങ്ങളാകുന്നത്, നമ്മൾ ആരും അറിയപ്പെടാതെ കിടക്കുന്ന ഒരു സംഭവത്തെ ഒരു ഫോട്ടോ എടുക്കുന്നു, അത് വൈറലാകുന്നു, എല്ലാവരും കാണുന്നു, അങ്ങനെയാണ് അത് പ്രസിദ്ധിയിലേക്ക് കടന്ന് വരുന്നത്. അപ്പൊ അതാണ് കടലുകൾ. ഇത് എഴുതുന്ന കാലത്ത് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, അങ്ങനെയല്ലേ. ആ ഒരു ഫോട്ടോ കാണുന്നു, അല്ലെങ്കിൽ ഒരു കുറിപ്പ് വായിക്കുന്നു, അത് ഒരുപാട് പേര് ഷെയർ ചെയ്യുന്നു, കാണുന്നു, അങ്ങനെയാണ് അവർ പ്രസിദ്ധിയിലേക്ക് കടന്ന് വരുന്നത്. ഫോട്ടോ എടുത്തെടുത്ത് തന്റെ മുഖം തേഞ്ഞുപോയി എന്ന് വൈക്കം മുഹമ്മദ് ബഷീർ ദുഃഖിക്കുന്നു. പക്ഷെ ഒന്നോർക്കണം സർ, അതേ വിദ്യ കൊണ്ട് തുടുത്തുദിച്ചവരാണ് നമ്മുടെ നേതൃ താരങ്ങൾ. നമുക്കറിയാലേ, എത്രയോ യാത്രകള് നടത്തുന്നു, എവിടെ നോക്കിയാലും രാഷ്ട്രീയക്കാരുടെയും സിനിമാക്കാരുടെയും ഒക്കെ ഫ്ലക്സുകള് പോസ്റ്ററുകള് എല്ലാം തന്നെയാണ്. അപ്പൊ അത് കാണുമ്പോൾ അവര് നമുക്ക് ആ നിത്യജീവിതത്തിന്റെ ഭാഗമായിട്ട് വരുന്നത് പോലെ തോന്നുന്നു. അപ്പൊ വൈക്കം മുഹമ്മദ് ബഷീർ പറയുന്നുണ്ട് ഫോട്ടോ എടുത്തെടുത്തതിന്റെ മുഖം തേഞ്ഞുപോയെന്ന്. പക്ഷെ പറയാണ്, ഒന്നോർക്കണം സർ, ഇതേ വിദ്യ കൊണ്ട് തുടുത്ത് ഉയർന്നവരാണ് നമ്മുടെ നേതൃ താരങ്ങൾ. പ്രസിദ്ധിയിൽ വരണമെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറെ ഫോട്ടോകൾ എടുക്കേണ്ടതിന്റെ ആവശ്യകത ഉണ്ട്. അറിയാത്ത മനസ്സിൽ നിന്ന് ആരും തോന്നുന്ന ജ്യോതിസിലേക്ക് ജയിച്ചവർ
ആണല്ലേ, കറക്റ്റ് അല്ലേ? ആർക്കും അറിയില്ല, പക്ഷെ ഈ ഫോട്ടോ കണ്ട് 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 നമ്മളിവരെയൊക്കെ അറിയുന്നു. അവരുടെ നിരന്തരമായ ഫോട്ടോകൾ കാണുമ്പോൾ നമുക്ക് അവരെ നല്ല പരിചയമുള്ളവരായിട്ട് അനുഭവപ്പെടുന്നു. അധിക ഫോട്ടോ അധിക ജ്യോതിസ് എന്നാണ് സർ. അങ്ങനെയാണല്ലേ, ശരിക്കും അങ്ങനെ തന്നെയാണ്. എത്ര ഫോട്ടോ എടുക്കുന്നു, എത്ര നിറഞ്ഞു നിൽക്കുന്നു, നിറസാന്നിധ്യമാകുന്നു, അത്രത്തോളം ആൾക്കാരുടെ മനസ്സിലേക്ക് നമ്മൾ കടന്ന് ചെല്ലുകയാണ് ചെയ്യുന്നത്. ഒറ്റ സ്നാപ്പിൽ ഒതുക്കാനാവിൽ സർ ഒരു ജന്മത്തിൻ്റെയും സത്യം. ഒരിക്കലെങ്കിലും ഒരു ഫ്ലാഷിൽ കുളിച്ചിട്ടില്ലാത്തവർ, ഒരാൾക്കൂട്ട ഫോട്ടോയിൽ പോലും പെട്ടിട്ടില്ലാത്തവർ, കോടാനുകോടികൾ ജനിച്ചിട്ടേ ഇല്ലാത്തതിനു തുല്യം അവരുടെ ജന്മം അരൂപ തിമിര വിസ്താരം. നമുക്കറിയാലേ, നമ്മുടെ ജന്മം ഒന്നും ഒരൊറ്റ സ്നാപ്പിൽ ഒതുക്കാവുന്നതല്ല. ഈ ഒരു ജീവിതത്തിൽ എത്രയോ വേഷങ്ങൾ നമ്മൾ കെട്ടി ആടുന്നു. നമ്മളെ പാട്ട് കേട്ടില്ലേ, വേഷങ്ങൾ ജന്മങ്ങൾ, വേഷം മാറുന്ന നിമിഷങ്ങൾ നാം അറിയാതെ ആടുകയാണല്ലോ ജീവിതം. ഇങ്ങനെയല്ല കേട്ടോ പാട്ടിന്റെ ട്യൂൺ, ഇങ്ങനെയല്ല, ഞാൻ ജസ്റ്റ് ആ ലൈൻസ് മാത്രം പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഒരിക്കലും ഒരു സ്നാപ്പിൽ ഒരാളുടെ ജീവിതം ഒതുക്കാനായിട്ട് പറ്റില്ല. നമ്മൾ എത്രയോ വേഷങ്ങൾ ആടുന്നവരാണ്, അമ്മയായും മകളായും സഹോദരിയായും കൂട്ടുകാരിയായും കാമിനിയായും പ്രണയിനിയായും ഒക്കെ നമ്മളിങ്ങനെ പല പല വേഷങ്ങൾ ആടുന്നവരാണ്. അതെല്ലാം നമ്മൾ വ്യത്യസ്ത മുഖഭാവങ്ങളിൽ ഉള്ളവർ ആണ്. അപ്പൊ ഒരിക്കലും ഒരു ഫോട്ടോ മാത്രമല്ല നമ്മുടെ ജീവിതം, അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോയിൽ ഒതുക്കിടാവുന്നതല്ല, തളച്ചിടാവുന്നതല്ല നമ്മുടെ ജീവിതം. ഒരു ഫ്ലാഷിൽ കുളിച്ചിട്ടില്ലാത്തവർ, ഒരാൾക്കൂട്ട ഫോട്ടോയിൽ പോലും പെട്ടിട്ടില്ലാത്തവർ, കോടാനുകോടികൾ ജനിച്ചിട്ടേ ഇല്ലാത്തതിന് തുല്യം അവരുടെ ജന്മം അരൂപ തിമിര വിസ്താരം. ആ തിമിരമുള്ള കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ എന്താണ്, ഒന്നും നമുക്ക് കാണാനായിട്ട് പറ്റില്ല. എന്തൊക്കെയോ കുറേ നിഴലുകൾ ആടുന്നത് പോലെ നമുക്ക് തോന്നും. അതുപോലെയാണ് ഒരൊറ്റ ഫോട്ടോയിൽ പോലും പെട്ടിട്ടില്ലാത്തവരുടെ ജീവിതം. നമുക്കറിയാല്ലേ, നമ്മുടെ മുതുമുത്തച്ഛന്മാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ, ആ നമ്മളിങ്ങനെ വെറുതെ അവരെക്കുറിച്ച് ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കാനില്ലെങ്കിൽ ആ വെറുതെ ഇങ്ങനെ പറയുമ്പോൾ എന്തൊക്കെയോ ഒരു വേഗമായിട്ടുള്ള ഒരു പിക്ചർ നമ്മുടെ മനസ്സിലേക്ക് വരും, അതിൽ നമ്മൾ തൃപ്തിപ്പെടണം. അപ്പോൾ ഒരു ഫോട്ടോയിൽ പോലും പെട്ടിട്ടില്ലാത്തവരുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾ എന്ത് പറയാനാണ് എന്നാണ് കവി ചോദിക്കുന്നത്. ക്യാമറയെ നോക്കുമ്പോൾ എനിക്ക് എന്തിനെന്നില്ലാത്ത വേവലാതി, അതിന്റെ നാക്കും മൂക്കും കാതുമല്ലാതുമായ ഒറ്റക്കണ്ണ്, ലോകപ്രവാഹത്തിന്റെ സൂര്യരൂപമായ ചുഴി, അതിന്റെ കേന്ദ്രത്തിൽ ഒരു ഇരുൾ തുരങ്കം, അതിൽ ഉറഞ്ഞുതുള്ളുന്ന ക്രൂരമായ ലോകദ്രോഹ വിചാരകം. അപ്പൊ പറയാണ് ക്യാമറയാണ് നോക്കുമ്പോൾ പേടിയാവാണ് ചെയ്യുന്നത്. നമുക്കറിയാലോ ക്യാമറയുടെ രൂപം കാണുമ്പോൾ എന്തോ ഒരു ഇതുപോലെ നീണ്ടു നിൽക്കുന്ന ആ ഒരു മറ്റേ ഫ്ലാഷ് അടിക്കുന്ന ആ ഒരു ഇത്, അത് തിരിക്കുന്നു, കാണുന്നു, ഇങ്ങനെ നോക്കുന്നു, അതിങ്ങനെ കണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു പോലെ തോന്നും. എനിക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ഫോട്ടോ എടുക്കാനായിട്ട്. പണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാനായിട്ട് പോയിട്ട് ഒരരമണിക്കൂർ നേരം ഡിസ്കോ കളിച്ചിട്ടാണ് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ശരിയാകുന്നത്. നമ്മൾക്ക് നമ്മളല്ലാത്തൊരു പ്രതീതിയാണ്, കാരണം നമ്മളെ അവിടെ പകർത്താനായിട്ട് പോവുകയാണ്. എന്ത് രൂപമാണ് അതിൽ വരുന്നത് എന്നുള്ളൊക്കെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും കടന്നു വരും. അപ്പം അതിലേക്ക് നോക്കുമ്പോൾ, ആ ക്യാമറയിലേക്ക് നോക്കുമ്പോൾ എൻ്റെ കണ്ണ് കണ്ണിലേക്ക് വരാതെ കൊഴിയുന്നു. മറ്റാരുടെയോ ചെവി എടുത്ത് വെച്ചതുപോലെ ചെവി ചോരാതെ ചേരാതെ ചൊറിയുന്നു. ഒരീച്ച വന്നിരുന്ന് മൂക്ക് പാതാളത്തിലേക്ക് ചവിട്ടി തഴുത്തുന്നു. ഒന്നിനെ തന്നെ നോക്കിയിരിക്കുമ്പോൾ ഞാൻ അനേകരായി പൊട്ടി പിരിയുന്നു. പുഴയുടെ ഒരുമ വേണ്ടപ്പോൾ ഞാൻ മഴയുടെ ചിതറൽ ആകുന്നു. നമുക്കിതിനെ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാട്ടോ. നമുക്കറിയാലേ, നമ്മൾ ഒരു ഫോട്ടോയിലേക്ക് വരുമ്പോൾ പലപ്പോഴും ഇത് ഞാനല്ലല്ലോ, എൻ്റെ കണ്ണല്ലല്ലോ, എൻ്റെ മൂക്കല്ലല്ലോ, എൻ്റെ ചെവിയല്ലല്ലോ, ഇതൊന്നും എനിക്ക് ചേർച്ചയില്ലല്ലോ എന്ന് പലപ്പോഴും തോന്നി പോകും. അപ്പം അതായത് അവിടെയൊക്കെ ഞാനൊരു അഭിനയം നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ അഭിനയിക്കുമ്പോൾ ആ ഒരു കാപട്യം നമ്മുടെ മുഖത്ത് വരുമ്പോൾ ഒരിക്കൽ നമ്മൾ ചിന്തിക്കുകയാണ്, അയ്യോ ഇത് ഞാനല്ലല്ലോ, ഇങ്ങനെയല്ലല്ലോ ഞാനെന്ന് ചിന്തിക്കും. അതാണ് ഒന്നിനെ തന്നെ നോക്കിയിരിക്കുമ്പോൾ ഞാൻ അനേകരായി പൊട്ടിപ്പിരിയുന്നു. ശരിക്കും ആ ഒരു ഒറ്റ സ്നാപ്പിൽ എൻ്റെ ജീവിതത്തെ ഉൾക്കൊള്ളിക്കാനാണെങ്കിൽ പുഴയുടെ ഒരുമയാണ് എനിക്ക് അവിടെ വേണ്ടത്. എൻ്റെ ജീവിതം ഒരു ഭാവമാണ് അവിടെ വേണ്ടത്. പല അഭിനയങ്ങൾ, പല നാട്യങ്ങൾ, ഓന്ത് നില നിറമാറുന്നത് പോലെ ഞാൻ നിറമാറുകയല്ലോ എൻ്റെ ജീവിതത്തിൽ വേണ്ടത്. പക്ഷേ എന്താ പറയുക, അങ്ങനെ പുഴയുടെ ഒരുമ വേണ്ടപ്പോൾ എൻ്റെ സ്വഭാവത്തിന് ഒരു ദൃഢത അല്ലെങ്കിൽ ഒരു ഏകത വേണ്ട സമയത്ത് ഞാൻ പലതായി പൊട്ടിപ്പിരിഞ്ഞ് പോകുന്നു എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഞാനല്ലാതായി മാറുകയാണ് ക്യാമറയിലേക്ക് നോക്കുമ്പോൾ. എന്തൊരവസ്ഥയാണ് അത്. പറയാണ്, താങ്ക് യു സാർ, കുറെ കൂടി വേണം സാർ. വെയിൽ പരപ്പിൽ ഒരേയൊരു തണൽമരമായി, ഇരുൾ തീരത്ത് ദീപസ്തംഭമായി, ഊട്ടിയിലോ കാശ്മീരിലോ പുതുപൂവുമായി, പുറമേക്ക് ലെനിനായി, പൂജാമുറിയിൽ പൂന്താനമായി, എഴുന്നള്ളിപ്പിത്തിടമ്പായി, കൊമ്പായി, തുമ്പിയായി, തർക്കാന്തതയിൽ ലോകത്തെ തിളച്ചിടാൻ വേണം സാർ. പല പോസ്റ്റിലുള്ള ഫോട്ടോകൾ നമ്മുടെ രാഷ്ട്രീയക്കാരെ അല്ലെങ്കിൽ നമ്മുടെ നേതാക്കന്മാരെ, തത്വചിന്ത പറയുന്ന ആൾക്കാരെ എല്ലാവരും നമുക്ക് ഒന്ന് ഓർത്തു നോക്കൂ. അങ്ങനെയാണ്, കുറെ കൂടി ഫോട്ടോ വേണം സാർ. എങ്ങനെയാണ്? ആ വെയിൽ പരപ്പിൽ
ഒരേ ഒരു തടയും ഈ ഒരു ഫോട്ടോ നോക്കുമ്പോൾ എല്ലാവർക്കും ഇതൊരു ആശ്വാസ കേന്ദ്രമായിട്ട് തോന്നണം. ഇരുളിൽ ഒരു ദീപസ്തംഭമായി ഈ ഒരു ഫോട്ടോ പ്രകാശിക്കണം. ഊട്ടിയിലോ കാശ്മീരിലോ പുതുപൂർവമായി പുറമേക്ക് ലെനിനായി പൂജാമുറിയിൽ പൂന്താനമായി ആ ഭക്തി ഉയർത്ത് ഭക്തിയുടെ ഏറ്റവും നിർഗടമായ പൂന്താനമോ എഴുത്തച്ഛനുമായി പുറമേക്ക് വിപ്ലവം പറയുന്ന ലെനിനായി അതുപോലെ എഴുന്നള്ളിപ്പിൽ ഏറ്റവും വലിയ അല്ലെങ്കിൽ ആ ദേവനായി തിടമ്പായി കുമ്പായി തുമ്പിയായി ലോകത്തെ തളച്ചിടാൻ വേണം സാർ ഒരു ഫോട്ടോ. അല്ലെങ്കിൽ ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ ആ ഇത് തേജസ് ഉള്ള ഒരാള് ഇയാളെ കാണുമ്പോൾ എല്ലാവരും ഒന്ന് ഒതുങ്ങണം. ഇതാണ് ആ ഇത്രയും നല്ലൊരാള് ഒരു ആരാധ്യ പുരുഷനിവിടെ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ കാണുമ്പോൾ അങ്ങനെ ഉള്ള ഒരു ഫോട്ടോ വേണം. ഫോട്ടോ എടുത്തെടുത്ത് പ്രശസ്തി ആർജിക്കണം. ആ ഫോട്ടോ കൊണ്ട് ലോകത്തെ നമ്മൾ നേടണം. എല്ലാവരെയും കയ്യിലൊതുക്കാനായിട്ട് ഈ ഒരു ഫോട്ടോ നമുക്ക് ഉപകാരപ്പെടണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫോട്ടോ എടുക്കേണ്ടത്. പക്ഷെ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മുടെ കാപട്യം നമ്മുടെ ആ ഒരു മുഖമാണ് മനസ്സിലേക്ക് കടന്ന് വരുന്നതെന്ന് കവി ഇവിടെ പറയണം. അപ്പൊ അതാണ് പല പോസിലുള്ള ഫോട്ടോകൾ എന്ന കവിത നമ്മുടെ മുന്നിലേക്ക് വെക്കുന്ന അർത്ഥ തലങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോ ഇതിനോട് ചേർത്തുകൊണ്ട് പല സെൽഫി ചിന്തകളെയും നമുക്ക് കൂട്ടി വായിക്കാനായിട്ട് സാധിക്കും. സമൂഹ മാധ്യമങ്ങളിലെ സെൽഫി ഭ്രാന്ത് അതൊരു എന്താ പറയാ മനഃശാസ്ത്രപരമായി പഠിക്കേണ്ട ഒരു വിഷയമായി തന്നെ വരുന്നു. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഉള്ളിലേക്ക് തന്നെ വലിയുന്ന ഒരു ചിന്ത, മറ്റേ നമ്മൾ എല്ലാവരും ഫോട്ടോ എടുക്കുമ്പോൾ അന്യനെ കൂടി ഉൾപ്പെടുത്തുന്നു. അപ്പൊ സെൽഫി ആകുമ്പോൾ നമ്മൾ നമ്മിലേക്ക് വലിയുന്നു, നമ്മുടെ വിവിധ മുഖങ്ങളാണ് നമ്മൾ അവിടെ പകർത്തുന്നത്. അപ്പൊ അങ്ങനെ കൂടി ഒരു കവിതയെ നമ്മൾ നോക്കി കാണേണ്ടതുണ്ട്. ഫോട്ടോ എടുത്ത് ഭ്രാന്താകുന്ന തന്നിലേക്ക് തന്നെ ഉൾവലിയുന്ന ഒരു കൂട്ടം ആൾക്കാരെ കൂടി ഓർത്തുകൊണ്ട് ഈ കവിതയെ നമുക്ക് ഈ ഒരു തരത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ ഇത് വായിക്കുമ്പോൾ വിശകലനം ചെയ്യാൻ ഞാൻ എൻ്റെതായ രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നുള്ളൂ. അപ്പോ ഒന്നുകൂടി കവിത വായിച്ചു നോക്കുക, എന്നിട്ട് മനസ്സിലാത്ത ഭാഗത്തുണ്ടെങ്കിൽ അടിയിൽ കമൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്താൽ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.